ഹലോ ബഡീസ്, വെൽക്കം ബാക്ക്. ആൻഡ് ദിസ് ഇസ് മീ അതുല. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നും അൺബോക്സ് റിവ്യൂ കൊണ്ടുവന്നിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോ ലുലുവിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു. ഞാൻ ഡിഫറൻറ്റ് ആയിട്ടൊരു വീഡിയോ വരുമെന്ന്. അപ്പോൾ ഇനി അടുത്തൊരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ, ഒരു സൈക്കിളിൻ്റെ റിവ്യൂ ആണ്. അത് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഫിലിപ്സിൻ്റെ ഒരു ട്രിമ്മറിൻ്റെ ഒരു അൺബോക്സിംഗ്, ഒരു ചെറിയൊരു കൊച്ചു റിവ്യൂ ആണ്. നിങ്ങൾ ട്രിമ്മർ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു ട്രിമ്മർ അഫോർഡബിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഇത് ബൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ട്രിമ്മറാണ്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സും സ്പെക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ. ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൻ വെക്കാൻ മറക്കണ്ട, പിന്നെ ചാനൽ മാക്സിമം ഷെയർ ചെയ്യുക. എന്തിനാണ് വെച്ചാൽ സമയം കളയുന്നത്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഇറങ്ങാം. ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ബോക്സിലാണ് ഇതിൻ്റെ എന്താ പറയുക, പാക്കിംഗ് ഒക്കെ വരുന്നത്. ഫിലിപ്സിൻ്റെ സീരീസ് 3000 എന്നുള്ളൊരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാഡ് ഡ്രിമ്മർ, ലിഫ്റ്റ് ആൻഡ് ഡ്രിം സിസ്റ്റം, കട്ട് 40% ഫാസ്റ്റർ, ഡ്യൂറ പവർ എന്ന് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 10 ലെങ്ത് സെറ്റിംഗ്സ് ആണ് വരുന്നത്. 60 മിനിറ്റ് റൺ ടൈം വരുന്നുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ ബാക്കിലോട്ട് നോക്കുമ്പോൾ ഇതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. 0.5 mm തൊട്ട് 10 mm വരെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എന്താ പറയുക, അതിൻ്റെ ഒരു ഇത് നോക്കാം. ഓക്കെ, ഇവിടേക്ക് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഇനി ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഓപ്പൺ ആക്കുമ്പോൾ അവരുടെ മെയിൻ താരം ട്രിമ്മർ ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, അത് പുറത്തേക്ക് വയ്ക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബോക്സിൻ്റെ ഉള്ളിൽ അവിടെ ഒന്നും വരുന്നില്ല. ഈ സൈഡിലേക്കായിട്ട് ഇവിടെ ഒരു ചാർജിങ് കേബിൾ വിത്ത് അഡാപ്റ്ററോട് കൂടി വന്നൊരു ചാർജിങ് കേബിളാണ് വരുന്നത്. ഓക്കെ, ഇത് വാഷബിൾ അല്ല എന്നിവിടെ എഴുതിയിട്ടുണ്ട്. ഇതിലൊക്കെ ഇവിടെ ഫിലിപ്സിൻ്റെ ഒരു ബാജിങ് ചാർജിങ് കേബിളും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ലെങ്ത് ഉള്ള ചാർജിങ് കേബിളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കി നോക്കാം. ഈ ഒരു ഇത് കാണുമ്പോഴേ ബ്രെഡിൻ്റെ ആ ഒരു ഇതില്ലേ, ഈ പാക്കാണ്, അതാണ് ഓർമ്മ വരണം. ഓക്കെ, അപ്പോൾ നമുക്കിത് നല്ല ലെങ്ത് ഉള്ള ഒരു ചാർജിങ് കേബിളാണ്. ഓക്കെ, പിന്നെ പറയാനാണെങ്കിൽ ബോക്സിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ബ്രഷ് വരുന്നുണ്ട്. ഈ ഒരു ബ്രഷ് തന്നെ നമ്മളെ പഴയ ഒരു ട്രിമ്മറിൻ്റെ ഒരു ഫിലിപ്സിൻ്റെ വീഡിയോ ചെയ്തപ്പോഴും ഇത് കണക്കുള്ള ഒരു ബ്രഷാണ് അതിൽ വന്നത്. ഓക്കെ, പിന്നെ ഒരു ഡോക്യുമെൻറ്റേഷൻ ആണെന്ന് തോന്നുന്നു. ബ്ലാ ബ്ലാ ബ്ലാ, വലിയൊരു ന്യൂസ് പേപ്പർ തന്നെയാണ്. ഓക്കെ, വേറെ ലാംഗ്വേജിലായിട്ട് ഇത് കൊടുത്തിരിക്കുന്ന ഒരു വലിയൊരു ന്യൂസ് പേപ്പറിൻ്റെ ഒരു നീളമായിരിക്കും. ഓക്കെ, വെറുതെ അനാവശ്യമായിട്ട് എന്തിനാണ് ഇത്രയും വലിയ. ഓക്കെ, ഇത് മാറ്റി വയ്ക്കാം, ന്യൂസ് പേപ്പറിനെ മാറ്റി വയ്ക്കാം. അത് മാറ്റി നെക്സ്റ്റ് ഇനി നോക്കുമ്പോൾ ഉള്ളത് ഇൻസ്ട്രക്ഷനൊക്കെയാണ്, അതായത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെയാണ്. നമുക്കറിയാം, അല്ലെങ്കിൽ നമുക്കറിയാം എങ്ങനെ ഉപയോഗിക്കണമെന്ന്. ഓക്കെ, ഇത്ര തന്നെ ബോക്സിൻ്റെ ഉള്ളിൽ വരുന്നുള്ളൂ. പിന്നെ നമ്മുടെ മെയിൻ ബോഡിയാണ് നമ്മളെ ട്രിമ്മർ പുറത്തേക്ക് എടുക്കുക. ഈ പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിലാണ് വരുന്നത്. ഓക്കെ, ഇവിടെ എടുക്കുമ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് വാഷബിൾ അല്ല എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ബ്ലേഡ് വാഷബിൾ ആണെന്ന് കമ്പനി പറയുന്നുണ്ട് ഈ സ്റ്റിക്കറിൽ തന്നെ. അതൊരു ഇൻഡിക്കേഷനാണ്. ഈ ഒരു ട്രിമ്മർ കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ പഴയ ഒരു വീഡിയോ ട്രിമ്മറിൻ്റെ ഒരു വീഡിയോ ഫിലിപ്സിൻ്റെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. കണ്ടിട്ടില്ലാത്തവർ ലാസ്റ്റ് പോയിന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ഒരു സെയിം ഡിസൈൻ ആണെന്ന് തന്നെ പറയാം. പക്ഷേ ഇവിടുത്തെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാണ് ഡിഫറൻ്റ് ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ പവർ ബട്ടണിൽ സ്വൈപ്പ് ചെയ്യുമ്പോഴാണ് ഓണാവുന്നത്. ഇതിൽ 1 ക്ലിക്കാണ് ഓണാവുന്നത്. ഓക്കെ, ഇതിന് സ്വൈപ്പ് തന്നെയാണ്, 1 ക്ലിക്കാണ്. അതായത് ഇതിലും സ്വൈപ്പ് തന്നെയാണ് വരുന്നത്. പിന്നെ വെച്ച് 1 ക്ലിക്ക് ആയിരിക്കുമെന്ന്. അപ്പോൾ ഇവിടെയും ഫിലിപ്സിൻ്റെ വാച്ചിങ് ഇതേ സെയിം ഡിസൈനാണ്, അതും വരുന്നത്. ഇത് കണക്കുള്ള ഒരു എന്താ പറയുക, ഇങ്ങനെ കർവായിട്ടുള്ളൊരു ഡിസൈനാണ് അതിലും വരുന്നത്. പിന്നെ പറയാനാണെങ്കിൽ ഈ ഒരു ക്ലിപ്പ്, ഇതിൽ സിംഗിൾ ക്ലിപ്പാണ് വരുന്നത്. നമ്മുടെ പഴയ ട്രിമ്മറിൽ നോക്കുമ്പോൾ എക്സ്ട്രാ കുറേ ക്ലിപ്പ് വരുന്നുണ്ട്. 5 mm, 7 mm എന്നൊക്കെ പറഞ്ഞു എക്സ്ട്രാ കുറച്ച് ക്ലിപ്പ് വരുന്നുണ്ട്. ഓക്കെ, ഇതിൽ അങ്ങനെയല്ല, സിംഗിൾ ഒരു ക്ലിപ്പാണ് വരുന്നത്. എന്നിട്ട് നമുക്ക് ഈ ബ്ലേഡ് ഒന്ന് ഇളക്കാം. ഓക്കെ, ഈ ഒരു ബ്ലേഡാണ് വാഷബിൾ എന്ന് കമ്പനി പറയുന്നത്. ഈ ഒരു ബോഡി നമുക്ക് വാഷ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതൊന്ന് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അകത്ത് മോട്ടറിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. മാറ്റാം ഇത്. ഓക്കെ, ഹെയർ ഉണ്ടെങ്കിൽ ഈ ബ്രഷ് ഇട്ട് ജസ്റ്റ് ക്ലീൻ ആക്കാനാണ് ഈ ബ്രഷ് കൊടുത്തിരിക്കുന്നത്. അതിനായിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. പിന്നെ പറയാനാണെങ്കിൽ ജസ്റ്റ് നമുക്ക് ഓൺ ആക്കിയിട്ട് ഇതിൻ്റെ വോയിസ് ഒന്ന് കേട്ടോക്കാം, നല്ല വൈബ്രേറ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കി നോക്കാം. ഓക്കെ, നല്ല വൈബ്രേറ്റ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ട്രിമ്മറിന് വേണ്ട വൈബ്രേറ്റ് ഉണ്ട്. മറ്റേ നമ്മുടെ പഴയ ട്രിമ്മറിന് ഇത്രയും വൈബ്രേറ്റ് ഇല്ല. ഇത് നല്ല വൈബ്രേറ്റ് ഉണ്ട്, നല്ല പവർഫുള്ളായിട്ട് തോന്നുന്നുണ്ട് കയ്യിലിരിക്കുമ്പോൾ തന്നെ. നമുക്ക് ഓണാക്കി ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തോന്നുന്നുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യുക അനുസരിച്ച് ഈ സിംഗിൾ എന്താ പറയുക, ഈ സിംഗിൾ ക്ലിപ്പ് പൊങ്ങുന്നുണ്ട്. 10 mm, 0 to 5 mm തൊട്ട് 10 mm വരെയാണ് ഇതിൻ്റെ ഒരു മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, വേറെ പറയാനാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഇവിടെ താഴെയായിട്ടാണ് ചാർജിങ് ബോട്ട് വരുന്നത്.
charging port adepole thanne pinne back il nokkumbo Philips ennulla oru badging pinne okay ithrakkana back il vena made in Indonesia ennu koduthittund okay ithrayullo Philips inde oru ee oru design neyum pattiyum adepole inde feature um clip wise ellam vechu parayanullathu നമുക്ക് ഇതിന്റെ ബാക്കി കാര്യങ്ങളും ബാറ്ററി സൈഡിലോട്ടൊക്കെ നോക്കിയാൽ അപ്പോൾ ചാർജിങ് ടൈം പറയുന്നത് ഒരു 1 അവർ ആണ്. ഓക്കെ, അപ്പോൾ ഇത് എന്താ പറയുക, ബാറ്ററി ബാക്കപ്പ് കിട്ടുന്ന ഒരു 60 മിനിറ്റ് യൂസ് ചെയ്യുന്നതാണ് പറയുന്ന റൺ ടൈം. പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടൊരു കാര്യമാണ് ബ്ലേഡിനെ കുറിച്ച് പറയാൻ വേണ്ടി. ബ്ലേഡ് ഉപയോഗിച്ചിരിക്കുന്ന ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുമ്പോൾ 250 ഗ്രാം ആണ് ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുമ്പോൾ. ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ 2195 rupees ആണ് വരുന്നത്, 2000 something വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഈ ഒരു ട്രിമ്മർ നമ്മൾ ലൂലുമാളി കണ്ടായിരുന്നു. ലൂലുമാളി ഈ ഒരു ട്രിമ്മറിൻ്റെ പ്രൈസ് വരുന്നത് 1100 rupees ആണ്. അപ്പോൾ ഡിഫറൻസ് ഓക്കെ, പ്രൈസിൻ്റെ ഡിഫറൻസ് വേരിയേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഏതെന്നാണ് വെച്ചാൽ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് എവിടെയാണ് തോന്നിയെന്ന് വെച്ചാൽ അവിടെ പോയി ബൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എഴുതുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അത് മെയിനാണ്. അതേപോലെ തന്നെ ഇത് വീഡിയോ ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനും ആർക്കെങ്കിലും ഷെയർ ചെയ്യുക, ഹെൽപ്ഫുൾ ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. ദിസ് ഈസ് മീ അതുൽ സൈനിങ് ഔട്ട്.